ഹലോ ഫ്രണ്ട്സ്, സ്റ്റഡി ട്രാവൽ ഡൈൻ വിത്ത് പ്രാന്തശൈലറിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് ടോക്കിയോയിൽ നിന്ന് 30 മിനിറ്റ് ട്രെയിനിൽ സഞ്ചരിച്ചാൽ എത്തുന്ന തച്ചിക്കാവ എന്ന സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് കുറച്ചു ദൂരം നടന്നാൽ ഹിരോഹിതോ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്നതിനായി നിർമ്മിച്ച ഷോവ കിന്നെൻ എന്ന ഒരു നാഷണൽ പാർക്ക് ആണ് നമ്മൾ പോകുന്നത്. ഇപ്പം നിങ്ങളെ പാർക്കിൻ്റെ കാഴ്ചകൾ കാണിക്കാനായി അങ്ങോട്ട് കൊണ്ടുപോകാം. 400 ഏക്കറിൽ പരന്നുകിടക്കുന്ന പാർക്കിൻ്റെ രൂപരേഖയാണ് നിങ്ങൾ കാണുന്നത്. തടാകങ്ങളും ഉദ്യാനങ്ങളും കളിസ്ഥലങ്ങളുമായി നിറയെ വലിയൊരു സ്ഥലത്താണ് ഇത് പരന്നുകിടക്കുന്നത്. പാർക്കിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണ്ടേ? നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പോകാം. 450 yen ഇന്ത്യൻ രൂപ 320 രൂപ ആണ് ടിക്കറ്റിൻ്റെ ചാർജ്. 15 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് 210 yen കൊടുത്താൽ മതി. നമ്മുടെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. തച്ചിക്കാവ ഗേറ്റ്, 6 പ്രധാന ഗേറ്റുകളാണ് ഈ ഉദ്യാനത്തിലേക്കുള്ളത്. നമ്മൾ തച്ചിക്കാവ ഗേറ്റ് കൂടെയാണ് ഇപ്പോൾ കയറിയത്. 2 സൈഡിലും നിറയെ മരങ്ങളും ചെടികളും പൂവുകളൊക്കെ കാണാം. പിന്നെ നേരെ വരുന്നത് ഒരു വലിയൊരു കനാലാണ്. ആ കനാലിൽ ചെറിയ ചെറിയ ഫൗണ്ടൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ അറ്റത്ത് ഒരു ബേർഡ് വാഷ് ഫൗണ്ടൻ ഉണ്ട്. അതിൻ്റെ ചുറ്റും നിറയെ പൂക്കൾ, ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. വെറുതെ അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കാണാം. അങ്ങനെ നല്ലൊരു തിരക്കുള്ള സ്ഥലമാണ് ഈ ഏരിയ. വലിയ പാർക്കായത് കാരണം നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. സൈക്കിളിലും ഈ പാർക്ക് ചുറ്റിക്കറങ്ങി കാണാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് വാട്ടർ ഫൗൾ ലേക്ക്. നിറയെ ബോട്ടുകളുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഈ ബോട്ടുകൾ ഓടിക്കാം. നിറയെ ആൾക്കാർ ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആയത് കാരണം നിറയെ ബോട്ടുകൾ നിങ്ങൾക്ക് കാണാം ഓടിച്ചുകൊണ്ടിരിക്കുന്ന. ഫാമിലീസ് ആയാലും ഒറ്റയ്ക്കുള്ള ആൾക്കാരായാലും ബോട്ടുകൾ ഓടിച്ച് ഈ ലേക്ക് കൂടെ നമുക്ക് എൻജോയ് ചെയ്യാം. ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രധാന ആകർഷണം കുട്ടികൾക്ക് കളിക്കാനുള്ള വലിയൊരു പ്ലേ ഏരിയയാണ്. ധാരാളം ഗെയിംസുകളുണ്ട്. നിങ്ങൾക്ക് നിറയെ കുട്ടികൾ ഓടിച്ചാടി കളിക്കുന്നത് കാണാം. വളരെ സേഫാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ചുറ്റും നമുക്ക് പാരൻസിന് നിന്ന് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടടുത്ത് വലിയൊരു ഫീൽഡുണ്ട്, ഒരു പുൽമൈതാനം. ആ മൈതാനത്തിൽ ധാരാളം മരങ്ങളുണ്ട്. അവിടെ ആൾക്കാർ ടെൻ്റൊക്കെ കെട്ടി ഇങ്ങനെ ഇരുന്ന് കുട്ടികൾ കളിക്കുന്നതിൻ്റെ അടുത്ത് നമുക്കത് കാണാൻ പറ്റും. ആ പുൽമൈതാനത്തിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയൊരു ജയൻ്റ് കയാക്കി മരം, ജപ്പാനിലത്തൊരു മരമാണത്. ഇത് കണ്ടോ, ഇതാണ് ആ മരം. അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ വിക്ടോറിയ കോളേജിലെ, പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ ഗ്രൗണ്ടിലുള്ള കയാക്കി മരത്തിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. ഏകദേശം അതേപോലെയുണ്ട്. അതിൻ്റെ ചുറ്റും ആൾക്കാർ ടെൻ്റൊക്കെ കെട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുട്ടികൾ കളിക്കുന്നുണ്ട്, ചിലരിങ്ങനെ മൈൻഡ് ഗെയിംസ് ചെയ്യുന്നുണ്ട്. അങ്ങനൊരു റിലാക്സിങ് ഹോളിഡേ. ഇനി ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പൂക്കളുടെ ഭാഗത്തേക്കാണ്. മനോഹരമായ പല വിധത്തിലുള്ള പൂക്കൾ നമുക്കവിടെ കാണാം. ഇത് കണ്ടോ, മഞ്ഞ പുതപ്പ് പുതച്ച പോലെ ഒരു മഞ്ഞ കടൽ കിടക്കുന്ന പോലെ നിറയെ മഞ്ഞ കളർ. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയവർ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും. കടുക് പാടങ്ങളിൽ പൂ വിരിയുന്ന പോലെ മഞ്ഞ പൂക്കളാണ്. പക്ഷേ ഇത് കടുക് പൂവല്ല കേട്ടോ, ഇത് മസ്റ്റാർഡ് പൂവല്ല. ഇതിൻ്റെ പേരാണ് റേപ്പ് സീഡ്, അതായത് നാനോ ഹന എന്ന് ജപ്പാനിൽ പറയും. ഈ സീഡിൽ നിന്നും ഓയിൽ ഉണ്ടാക്കുന്നുണ്ട്. കനോല ഓയിൽ ഉണ്ടാക്കുന്നത് ഈ പൂക്കളുടെ വിത്തിൽ നിന്നാണ്. അത് ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ഓയിലാണ്. നമുക്ക് ഈ കൊളസ്ട്രോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കൊക്കെ ആ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. മഞ്ഞ പൂക്കളുടെ അടുത്ത് നിന്ന് ഒരു 10 അടി നടന്നു കഴിഞ്ഞാൽ നമ്മളിതാണ് ട്യൂലിപ്സിൻ്റെ മഹാസാഗരത്തിലേക്ക് എത്തി. ട്യൂലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു ചെറിയൊരു നീർച്ചാൽ കണ്ടോ, ആ നീർച്ചാലിൻ്റെ 2 സൈഡുമായിട്ട് ധാരാളം ട്യൂലിപ് ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാം. അത് ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാരുടെ തിരക്കാണിപ്പോൾ. കോവിഡ് ആയത് കാരണം ആൾക്കാർക്ക് അധികം വരാൻ പറ്റുന്നില്ല. ഏകദേശം ഇവിടെ പറയുന്നത് 400 ടൈപ്പ് ട്യൂലിപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് എണ്ണി നോക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് കാണാം, കണ്ടോ ഈ ഫോട്ടോയിൽ തന്നെ എത്ര ഡിഫറെൻറ്റ് ടൈപ്പും കളേഴ്സും ഷേപ്പും. അത് ശരിക്കും അവിടെ ഒന്ന് കാണുക തന്നെ വേണം കേട്ടോ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്യൂലിപ്പ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണാനുള്ള കാഴ്ച, അത് നമ്മുടെ ക്യാമറയിലൊന്നും എടുത്തിട്ട് അങ്ങനെ അതൊരു വരില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും പറ്റുന്ന മാതിരിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ.
ട്യൂലിപ്പുകളെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോഴാണ് അതാ പിന്നെയും നിറയെ ട്യൂലിപ്പ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ 400 എന്നല്ല തോന്നുന്നു, അതിലും കൂടുതലുണ്ടാവും. പക്ഷെ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സീസണലാണ് ഫ്ലവേഴ്സ്. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ പോയ സമയം ഏപ്രിൽ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാർച്ച് തൊട്ട് മെയ് വരെ ഇവിടെ ആനുവൽ ഫ്ലവർ ഫെസ്റ്റിവലാണ്. അപ്പോൾ ഞങ്ങൾ പോയത് അതിൻ്റെ കറക്റ്റ് ടൈമിലാണ്, ഇടയിലുള്ള ടൈമാണ്. അത് കാരണമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടാവും അയ്യോ ഇത്രയും ഫ്ലവേഴ്സുമാണ്. പലതരം ട്യൂലിപ്സാണ്, പല കളറിലും. അത് ഒരു ചെടിയിൽ തന്നെ 3-4 കളറും ഷേപ്പുള്ള ട്യൂലിപ്സ്. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവരെത്രമാത്രം അധ്വാനിക്കുന്നുണ്ടാവും അല്ലേ. റേപ്പ് സീഡ് ഫ്ലവേഴ്സും ട്യൂലിപ്പും കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തിയത് നീലമലയുടെ മുകളിലാണ്. നിറയെ നീലപ്പൂക്കൾ. ഈ പൂക്കളുടെ പേരാണ് നെമോഫില. ഈ സീസണിൽ ജപ്പാനിലെ പല കുന്നിൻ മുകളിലും നെമോഫില കൊണ്ട് പുതച്ച് കിടക്കുന്നത് നമുക്ക് കാണാം. നല്ല ഭംഗിയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ അത്ര തിക്കായിട്ട് വന്നിട്ടില്ല. എനിക്ക് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഇത് ഇതിനേക്കാളും തിക്കായിട്ട് ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. എനിക്കൊരു 2-3 ദിവസം കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. ആൾക്കാരെ ഉണ്ട് ക്ലോസ് അപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ തിരക്കുക. ഇപ്പോൾ തിരക്ക് കുറവാണ്. നല്ല സീസണൊക്കെ മീൻസ് കോവിഡ് ഒന്നും ഇല്ലായിട്ടെങ്കിൽ ഇപ്പോൾ ഒരു രക്ഷയുണ്ടാവില്ല. നമുക്കൊന്നും ഇത് കൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അതതിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ നെമോഫില ഫ്ലവേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തുന്നത് ചിൽഡ്രൻസ് പാർക്ക് ഏരിയയിലേക്കാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു കുന്നുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പല പല സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വലിയൊരു ഏരിയയാണ്. സ്റ്റെപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ചിത്രത്തിൽ കാണാം. ആ സ്റ്റെപ്പുകൾ കയറി പോകാൻ വേണ്ടിയിട്ട് ഒരു റെയിൻബോവിൻ്റെ കളേഴ്സിലാണ് ആ സ്റ്റെപ്പുകൾ പെയിൻറ് വെച്ചത്, വിബ്ജോർ കളറിൽ. അതിൽ കൂടെ കുട്ടികളൊക്കെ ഇങ്ങനെ കയറിപ്പോയി മുകളിൽ പോയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കാം, അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. കണ്ടോ റെയിൻബോ, കുട്ടികൾ വെറുതെ ബേസിക്കലി ഓടി കളിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് അത്. പാർക്ക് മുഴുവൻ ചുറ്റിക്കറങ്ങി കാണാൻ ട്രെയിനുണ്ട്. നല്ല രസമാണ് അതിലിങ്ങനെ ഇരുന്ന് പോകാൻ. 310 yen 250 rupees ഒരു ട്രിപ്പിന് ചാർജ്. ചിൽഡ്രൻസ് പാർക്ക് കഴിഞ്ഞാൽ പിന്നെ ചിൽഡ്രൻസ് ഫോറസ്റ്റ് വരുന്നുണ്ട്. ചിൽഡ്രൻസ് ഫോറസ്റ്റിൻ്റെ അടുത്ത് ജപ്പാനീസ് ഫോറസ്റ്റ്. ജപ്പാനീസ് ഫോറസ്റ്റിൽ ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വേണം പലതരത്തിലുള്ള മരങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോ, ഒരു കുന്നുപോലെ ഉണ്ടാക്കിയിട്ട് മരങ്ങളെ അടുത്തറിയാൻ വേണ്ടി സൗകര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോയില്ല, കാരണം വൈകുന്നേരം ആവുണ്ടായിരുന്നു. പിന്നെ ധാരാളം ഇനിയും കാഴ്ചകൾ ബാക്കിയുണ്ട് കാണാൻ. അത് കാരണം അങ്ങോട്ട് കയറിയില്ല. പിന്നെ അധികം ആൾക്കാർ പോകുന്നും കണ്ടില്ല അങ്ങോട്ട്. അപ്പോൾ അവിടേക്ക് കയറിയിട്ടില്ല. വഴിയൊക്കെ നല്ല നീറ്റായി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ജപ്പാനീസ് ഫോറസ്റ്റിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനൊരു സ്ട്രെച്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലും കുട്ടികൾക്ക് കയറിങ്ങനെ കളിക്കാം, അങ്ങനെ ഡൈസ് പോലെ ഓടിക്കളിക്കാനോ. കുട്ടികൾ മാത്രമല്ല വലിയവരും കളിക്കുന്നത് കാണാം. അതിങ്ങനെ ഫോറസ്റ്റ് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതിൽ കൂടെ ഈ വഴി കൂടെയൊക്കെയാണ് സൈക്കിളൊക്കെ ഓടിച്ച് പോവുക. അവിടുന്ന് നമ്മൾ എത്തുന്നത് പിരമിഡ് ഓഫ് സൺ. മുകളിൽ ഇതിൻ്റെ മുകളിലൊരു സണ്ണിൻ്റെ ഒരു പിരമിഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിരമിഡ് ഓഫ് സണ്ണ് കഴിഞ്ഞാൽ പിരമിഡ് ഓഫ് സ്റ്റാർസ് നേരെ കാണാം. രണ്ട് സൈഡും മരങ്ങൾ വെച്ചിട്ട് അതിൻ്റെ നടുവിലൊരു പിരമിഡ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ എത്തുന്നത് ഡ്രാഗൺ ഡ്യൂൺസ് എന്ന് പറയുന്ന സ്ഥലത്താണ്. 4 വ്യാളികളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വ്യാളികളുടെ രൂപങ്ങൾ, അതിൻ്റെ വായൊക്കെ ഇങ്ങനെ തുറന്ന് പിടിച്ചിരിക്കുക. അപ്പം വായയുടെ ഉള്ളിലൊക്കെ കയറിയിട്ട് കുട്ടികൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുകയാണ്. അതിൻ്റെ മുകളിൽ കയറി കുട്ടികളാണ്, ഇതൊരു വലിയൊരു അമ്മയാണ് കയറുന്നത്. അപ്പോൾ അങ്ങനെ വായ തുറന്ന് പിടിച്ചിരിക്കുന്നുണ്ടോ. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇരുന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ നമ്മൾ ഒരു മടി, വലിയ ആൾക്കാരായില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല കേട്ടോ. ജപ്പാനീസ് ഫോറസ്റ്റിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അവിടെ കയറാനൊന്നും നിന്നില്ല, കാരണം ആരും പോകുന്നു കണ്ടില്ല. പിന്നെ വൈകുന്നേരമായല്ലോ. ഷോവ പീരിയഡ്, അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് ഹിരോഹിതോ ചക്രവർത്തിയെ പറ്റി കേട്ടിട്ടുണ്ടാവും. 1926 മുതൽക്ക് 1989 വരെ ഷോവ പീരിയഡ്, ഹിരോഹിതോ ചക്രവർത്തിയുടെ ഭരണകാലമാണ്. അദ്ദേഹത്തിൻ്റെ 50th anniversary, ആ ഭരണത്തിൻ്റെ 50th anniversary ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർക്ക് ഉണ്ടാക്കിയത്. 76 പണി തുടങ്ങി, 83 പണി കഴിഞ്ഞത്. എത്ര നല്ലൊരു കൺസെപ്റ്റ് അല്ലേ. ആ ഭരണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു വലിയൊരു പാർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഒരു ജപ്പാനീസ് ഗാർഡനിലേക്കാണ്. ജപ്പാനീസ് ഗാർഡൻ, ഓരോ ജപ്പാനിലുള്ള പാർക്കുകളിലും ഒരു ജപ്പാനീസ് ഗാർഡൻ ഉണ്ടാവും. വളരെ പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി, ഭയങ്കര നിശബ്ദമായിരിക്കും അവിടെ. ധാരാളം പൂക്കളുണ്ടാവും, പിന്നെ ചെറിയ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നല്ലൊരു ഭംഗിയാണ് അവിടെ കയറി കഴിഞ്ഞാൽ.
ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ റോസ് ഫ്ലവേഴ്സ് ഒക്കെ കാണുന്നത്, ഡിഫറെൻ്റ് ടൈപ്പ് റോസ് ഫ്ലവേഴ്സ്. പിന്നെ അതിൻ്റെ ഒരു മൂലക്കായിട്ട് ഒരു ഹട്ട് പോലെ ഉണ്ടാവും. ആ ഹട്ടിൽ നമുക്ക് ഇരിക്കാം, റിലാക്സ് ചെയ്യാം. ആ ഇപ്പം അങ്ങനത്തെ ഒരു ഹട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അവിടെ നമ്മൾ കാണാനാണ് ഈ ലേക്ക്, ജപ്പാനീസ് ഗാർഡൻ്റെ ഒരു ഭാഗം ഈ ലേക്കാണ് ഹട്ടിലിരുന്ന് നോക്കിയാൽ കാണുന്ന. പിന്നെ ജപ്പാനീസ് ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടീ ഹൗസസ് ആയിരിക്കും. ഇത് കണ്ടോ, ടീ ഹൗസസ്, കൻഫു തേ എന്നാണ് ഇതിനെ പറയുന്നത്, ടീ ഹൗസ്. അവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിമോണൊക്കെ ധരിച്ചിട്ടുള്ള സ്ത്രീകൾ ഒരു ഭയങ്കര ഒരു സെറിമണി ആയിട്ട് നമുക്കവിടെ ഗ്രീൻ ടീ ഉണ്ടാക്കിത്തരും. ഇവിടെ ഇപ്പോൾ 610 എന്നാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്വീറ്റും തരും, അത് കഴിക്കാം നമുക്കവിടെ. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ഞങ്ങളതിന് പോയില്ല, പക്ഷേ മറ്റതിന് മുമ്പ് വേറെ ചില പാർക്കുകളിൽ ഞങ്ങൾ ഈ ഗ്രീൻ ടീ സെറിമണിക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് നമ്മൾ നേരെ പോണത് അടുത്ത് ബോൺസായ് ഗാർഡനിലേക്കാണ്. അവിടെ ബോൺസായ് ചെടികളെ പറ്റിയിട്ടും അതെങ്ങനെ ആസ്വദിക്കണം എന്നതിനെ പറ്റിയിട്ടും അതിൻ്റെ പാർട്സ്, ബോൺസായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മരങ്ങളെ നമ്മൾ ചെറുതാക്കി വളർത്തുക, അതിനെപ്പറ്റി ഓരോ മരങ്ങളുടെ ചിത്രങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം കേട്ടോ. ജപ്പാനീസ് വൈറ്റ് പൈൻ്റെ ബോൺസായ് ആണിത്, കുള്ളൻ മരം. 150 അധികം വർഷം പ്രായമുണ്ട് ഇതിന്. 80 വയസ്സിലധികമുള്ള ജപ്പാനീസ് മാപ്പിൾ ട്രീ ആണ് ഈ മരം. ഷിംപാക്കു ജൂനിപ്പർ എന്നാണ് ഈ മരത്തിൻ്റെ പേര്. 400 അധികം വയസ്സുണ്ട് ഇതിന്, അത്രയും പഴക്കമുള്ളതാണ്. അതിൻ്റെ ആ തണ്ട് കടയൊക്കെ കണ്ടോ, അങ്ങനെ എത്ര പഴക്കമാണ് അത് കാണുമ്പോൾ തന്നെ. ഇവിടെ ഇപ്പം നമ്മൾ കാണിച്ച ഓരോ മരങ്ങളും 100 മിനിമം 80 അതിലധികവും 400 വർഷം വരെയുള്ള മരങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്നിൻ്റെയും പേര് പറയുന്നില്ല, അത് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമല്ലേ. എല്ലാം 350 400 കണ്ടോ വിശ്വസിക്കില്ല. അതിൻ്റെ കടയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പഴകിയ വലിയ മരങ്ങൾ കാണില്ലേ നമ്മുടെ നാട്ടിൽ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നമ്മുടെ ആൽമരവും വീട്ടിമരവും ഒക്കെ ഇങ്ങനെ ബോൺസായി ആക്കി കഴിഞ്ഞാൽ എന്ത് നന്നായിരിക്കും. ജപ്പാനിൽ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഹോബിയാണത്. ചൈനയിൽ നിന്ന് വന്നാണ് വലിയ വലിയ മരങ്ങളെ കുള്ളൻ മരങ്ങളാക്കി വളർത്തുക. അത് ഭയങ്കര ഒരു സയൻറ്റിഫിക് ടെക്നിക്കാണ്. ഈ ഞങ്ങൾ കാണാൻ പോയ ഈ പാർക്കിലും അത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്കവിടെ ട്രെയിനിങ്ങിന് പോയിട്ട് നമുക്ക് സ്വയം ചെയ്യാം. ഒരു ഫോറസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു ഫോറസ്റ്റ്, കുറേ മരങ്ങളുടെ ഒരു ഫോറസ്റ്റ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മിനിയേച്ചർ രൂപങ്ങൾ. പക്ഷെ നാട്ടിൽ നമ്മളൊരു അന്ധവിശ്വാസം എന്ന് പറയാം ഉണ്ട്, സാധാരണ വീടുകളിൽ കുള്ളന്മരങ്ങളെ വളർത്താൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുട്ടികൾ കുള്ളന്മാരാവും എന്നൊരു അന്ധവിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ജപ്പാനിലിപ്പം ജപ്പാനിൽ കുള്ളന്മാരാണ് പൊതുവേ, പക്ഷേ എന്നാലും അത് അവരുടെ ജനറ്റിക്കലി ഒരിതാണല്ലോ. എന്തായാലും വളരെ നല്ലൊരു ഹോബിയാണ്. പിന്നെ 400 500 വർഷമുള്ള പഴക്കം, നമ്മുടെ ജീവിതം കഴിഞ്ഞാലും നമ്മൾ വളർത്തിയ മരങ്ങൾ പിന്നെ അതിങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നതൊക്കെ നല്ലൊരു കാര്യമാണല്ലോ. ഒരു ബോൺസായ് ഉദ്യാനം എക്സ്ക്ലൂസീവ് ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും വേറൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് വല്ലതും അറിയണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം. ഇത് 450 വർഷം പഴക്കമുള്ള മരമാണ്. അതിൻ്റെ കട കണ്ടോ, ഉണങ്ങി പിന്നെ പൊട്ടി പൊളിഞ്ഞു കൊണ്ടിരിക്കുക, പഴയ മരങ്ങൾ പോലെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ബോൺസായ് പാർക്ക്. ബോൺസായ് ഗാർഡൻ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയത് ജപ്പാനീസ് ഗാർഡൻ്റെ മറ്റേ അറ്റത്താണ്. നേരത്തെ നമ്മളൊരു ലേക്ക് കണ്ടല്ലോ, ആ ലേക്കിൻ്റെ മുകളിൽ കൂടെ പോണ ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ലേക്കിൻ്റെ ഈ അറ്റമാണിത്. നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കിടക്കണം. അപ്പോൾ ഈ ലേക്കിൽ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ധാരാളം സ്വർണ്ണ മത്സ്യങ്ങൾ, കോയി ഫിഷ് പറയും, KOI, കോയി ഫിഷ്. ഗുഡ് ലക്ക്, ഭാഗ്യം ആൻഡ് അബാൻഡൻസിനെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വളർത്തുകയാണെങ്കിൽ 9 എണ്ണത്തിനെ വളർത്താണ് ഏറ്റവും ഓസ്പിഷ്യസ് എന്നാണ് പറയുന്നത്. നമ്മുടെ നടൻ മോഹൻലാൽ പണ്ട് ജപ്പാനിൽ വന്നപ്പോൾ കോയി ഫിഷിനെ കേട്ട് അതിൻ്റെ കഥയൊക്കെ കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നാട്ടിൽ കൊണ്ടുപോയിട്ട് കോയി ഫിഷ് പോണ്ട് ഉണ്ടാക്കി അവിടെ വളർത്തുന്നതെന്ന് പണ്ട് എവിടെയോ വായിച്ചതായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. കോമോ റെബി വില്ലേജിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. കോമോ റെബി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി ഓഫ് സൺലൈറ്റ് ത്രൂ ദ ട്രീസ്. ഷോവ പീരീഡിലുള്ള ഒരു അഗ്രികൾച്ചർ വില്ലേജ്, കർഷകക്കാരുടെ ഗ്രാമം അതേപോലെ റിക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവർ താമസിച്ചിരുന്ന ഹട്ട്, സാധനങ്ങൾ വെക്കാൻ ഉപയോഗിച്ച റൂംസ്, ഓയിലും കൊണ്ട് മെടഞ്ഞ വീടുകളാണ്. പിന്നെ അവർ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ, വെള്ളം പമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇറിഗേഷനുള്ള സാധനങ്ങൾ ഒക്കെ നമുക്കവിടെ കാണാം. അവിടുന്നതാ നമ്മൾ നേരത്തെ കണ്ട കുഞ്ഞൻ ട്രെയിൻ മൊത്തം കറങ്ങിയടിച്ച് തിരിച്ചെത്തി കഴിഞ്ഞു. ആ ഗാർഡ് നമുക്ക് ടാറ്റ തന്നിട്ട് പോയിട്ടുണ്ട്. ഈ നടന്ന് നടന്ന് നമ്മുടെ കാലിൻ്റെ പരിപാടി ഒരു രൂപത്തിലായിട്ടുണ്ട്. നമ്മൾ സൈക്കിൾ എടുത്തിട്ടില്ല, നടന്നിട്ട് തന്നെ എല്ലാവിടെയും എത്തിയേ.
450 ഏക്കർ നടക്കാന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം കേട്ടോ. കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, സ്നാക്സ് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ക്യാൻറ്റീനൊക്കെ ഉണ്ട്, അവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നടന്ന് 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 നമ്മളങ്ങനെ പാർക്കിൻ്റെ പുറത്തെത്തി. അവിടെ നമുക്ക് വിസ്റ്റേരിയ ഫ്ലവർ കാണാം. ഇത് ജപ്പാൻ്റെ മറ്റൊരു ബ്യൂട്ടിയാണ്, വിസ്റ്റേരിയ ഫ്ലവേഴ്സ്. ആ സീസണിൽ ഞാൻ അടുത്താണ് വേറൊരു വലിയൊരു പാർക്ക് പോയിട്ട് അവിടെ പോയി വിസ്റ്റേരിയയെ പറ്റിയൊരു സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടി അയച്ചു തരാം കേട്ടോ. ഗോരൈജോ അരികത്തോ ഗതായ മസ്താ നേരിട്ട ബോർഡാണ്. ചീത്ത പറയല്ല, താങ്ക് യു ഫോർ കമ്മിങ് ടുഡേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ആരും ബോറടിച്ചിട്ടില്ലല്ലോ. താങ്ക് യു.